ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടി വെട്ടിയതാണ് കാണിക്കുന്നത് സാറേ. ഇന്ന് മുടി എന്ത് പറ്റി? കുറഞ്ഞു പോയല്ലോ. മുടി ഇതേ കണ്ടില്ലേ, വെട്ടി നല്ല സ്റ്റൈലാക്കിട്ടായിരുന്നു. സ്റ്റൈൽ ഒന്നും തോന്നണില്ല. ചോദിക്കുമായിരുന്നു, വെള്ളം മുടി കുറഞ്ഞപ്പോ എന്തോ പോലെ ഉണ്ട്. എല്ലാരും ചോദിക്കുമായിരുന്നു സ്ട്രെയിറ്റ് ചെയ്തു, സ്ട്രെയിറ്റ് ചെയ്തു. പക്ഷേ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല, സാദാ കട്ടിങ് ആണ് ചെയ്തേക്കുന്നത്, ലെയറാണ് കട്ട് ചെയ്തേക്കുന്നത്. തിരിഞ്ഞിരിക്കുന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കാണണ്ടേ? മൊത്തം തിരിഞ്ഞിരിക്കുക, എന്നാലേ കാണാൻ പറ്റുള്ളൂ. മുടി വെട്ടിയാ നിങ്ങക്ക് ഇഷ്ടമായോ? പക്ഷെ ഞങ്ങൾക്ക് ആ പഴയ മുടിയായിരുന്നു നല്ലത്. ഇത് കൊള്ളില്ലേ? കയ്യിലെ കാശും കൊടുത്തേച്ചും എന്തിനും എപ്പോഴും ചേഞ്ച് നമുക്ക് വേണം. എപ്പോഴും ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാണ്. ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കണം. ചേഞ്ച് വരുമ്പോ മാറ്റങ്ങൾ വരും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഞാൻ ഇന്ന് സാധിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ മുടിയൊന്ന് ലെയർ കട്ട് ചെയ്തേക്കുവാണ്. ഞാൻ സാധാരണ കട്ട് ചെയ്യുന്നത് വി ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പ്, ഇത് രണ്ടും അല്ലാതെ വേറെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മുടിയുടെ ലെങ്ത് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോഴ് എല്ലാ കുട്ടികളും ഹസ്ബൻഡും പറഞ്ഞു വന്ന് ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ലെയറ് കട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനും മോളും കൂടിയാണ് പോയത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി മോളോട് പറഞ്ഞ് വീഡിയോ എടുത്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ബാക്കിലിരുന്ന് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു നല്ല തിരക്കുള്ളൊരു സ്ഥലമാട്ടോ. അവിടെ കുറേ സ്റ്റാഫുണ്ട്, ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്, രണ്ടും കട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ഓണറാണ് നമുക്ക് മുടി കട്ട് ചെയ്ത് തരുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കി ഓരോരുത്തരായിട്ടിങ്ങനെ നമ്മൾ നമുക്ക് ചെയ്തു തരും. അപ്പോൾ ദേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് തൃപ്പൂണിത്തുറ വടക്കേ കോട്ടയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് കേട്ടോ ഇവരുടേത്. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർ നമുക്ക് കട്ട് ചെയ്ത് തരുന്നത്. അതേ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. സാധാരണ ഇവിടെ ബുക്കിംഗ് ഒന്നും ഇല്ല, ആൾ വരുന്നതനുസരിച്ചിട്ടാണ് ഇവിടെ ഇവർ ചെയ്തു കൊടുക്കുന്നത്. എല്ലാം ചെയ്യും കേട്ടോ, കുട്ടികൾക്കും ലേഡീസിനും ഒക്കെ എല്ലാം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറേ നാൾ കൊണ്ടുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് ലെയറ് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ മുടി കുറഞ്ഞു പോകുമെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാനത് ചെയ്യാതെ ഇരുന്നത്. ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ചെയ്തതാണ്. അപ്പോൾ ദേ അവിടെ ചെന്നതിന് ശേഷം അവർ നമുക്ക് നന്നായിട്ട് മുടി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ കട്ട് ചെയ്യാറുള്ളൂ. നമ്മൾ ഷാമ്പു ഇട്ടിട്ട് പോയാലും അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമേ അവർ നമുക്ക് കട്ട് ചെയ്ത് തരികയുള്ളൂ. അപ്പം അതേ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. Thank you.
അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്, എങ്ങനെയുണ്ട് നിങ്ങൾ പറയുക അഭിപ്രായം? നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഒരു പാട്ട് പാടിത്തരാവോ? പിന്നെന്താ? ഓക്കെ, അപ്പൊ നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം. സുന്ദരി സുന്ദരി, നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടി, തുളസി കതിരിലെ ചൂടി, തുഷാരഹാരം മാറിൽ ചാത്തും താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി കതിരിലെ ചൂടി, തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ.